ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മലയാളി പ്രേക്ഷകരുടെയും മിനി സ്ക്രീൻ പ്രേക്ഷകരുടെയും ഒക്കെ പ്രിയപ്പെട്ട താരമായ ഐശ്വര്യ രാജ് വിവാഹിതയായത്. വിവാഹത്തിന് ശേഷം ഇപ്പോൾ ഐശ്വര്യയും ഭർത്താവും കൂടി ഹണിമൂൺ ആഘോഷിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ തന്നെ ഐശ്വര്യയെ നോക്കുന്ന പ്രേക്ഷകർക്ക് ഇതെല്ലാം തന്നെ കൃത്യമായി കാണുകയും അവരെല്ലാം അറിയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഐശ്വര്യ തൻ്റെ പ്രിയതമ്മനോടൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് എത്തിയിരിക്കുന്നത്. അത്രമേൽ പ്രിയപ്പെട്ടവളെന്ന് അദ്ദേഹം എഴുതുമ്പോൾ ഐശ്വര്യയെ ചുറ്റിപ്പിടിച്ച് ചുംബിച്ചു നിൽക്കുന്ന അർജുനെയാണ് കാണാൻ സാധിക്കുന്നത്. ഹണിമൂൺ പ്രണയത്തിൽ അലിഞ്ഞ നവദമ്പതികളുടെ ചിത്രങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുത്തു. മിനി സ്ക്രീൻ പ്രേക്ഷകർ മാത്രമല്ല, ഐശ്വര്യ രാജീവിനെ ഇഷ്ടപ്പെട്ട എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഏറ്റെടുക്കുകയാണ്. ഹണിമൂൺ വിശേഷങ്ങളുമായി ഐശ്വര്യ രാജീവ് എല്ലാ ചിത്രങ്ങളും വീഡിയോകളും തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പങ്കുവയ്ക്കുന്നുണ്ട്. ഈ യാത്ര മാലിദ്വീപിലേക്കാണെന്ന് നേരത്തെ തന്നെ പ്രേക്ഷകർക്ക് അറിയാമായിരുന്നു. ആശംസകളുമായി ആരാധകർ എത്തുന്നുമുണ്ട്. ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് ഐശ്വര്യയുടെ ഈ വാർത്ത. എന്തായാലും ദിവസങ്ങൾ നീണ്ടു നിന്ന വിവാഹാഘോഷങ്ങളെല്ലാം കഴിഞ്ഞുവെങ്കിലും പ്രേക്ഷകരെല്ലാവരും ഇവരുടെ പിന്നാലെ തന്നെയാണ്. ഞങ്ങൾ ഒരുമിച്ചുള്ള യാത്ര തുടങ്ങുന്നു എന്ന നടിയുടെ ഹാഷ്ടാഗിലൂടെ എല്ലാവരും അറിയിച്ചിരുന്നു. രണ്ടുപേരും ബ്ലാക്ക് ഡ്രസ്സിൽ എയർപോർട്ടിലും ഫ്ലൈറ്റിലും നിൽക്കുന്ന ചിത്രങ്ങളായിരുന്നു അപ്ലോഡ് ചെയ്തത്. എല്ലാ വിശേഷങ്ങളും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നയാളാണ് ഐശ്വര്യ. ഹണിമൂൺ വിശേഷങ്ങളും തുടരെ തുടരെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുമെന്നാണ് ആകാംക്ഷയിൽ ആരാധകർ കഴിയുന്നത്. സാധാരണയായി അമ്മയ്ക്കും അനിയനുമൊപ്പമാണ് താരം യാത്രകൾ ചെയ്തിട്ടുള്ളത്. ഇത്തവണ ഇത് ആദ്യമായാണ് ഇവരില്ലാതെ ഐശ്വര്യ ഇത്രയും ദൂരത്തേക്ക് പോകുന്നത്. വീട്ടുകാരുടെയും വേർപിരിയാനാകാതെ ഐശ്വര്യ വിവാഹ ദിവസം പൊട്ടിക്കരഞ്ഞത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഐശ്വര്യയുടെ വണ്ടി ഗേറ്റ് എത്തും വരെ അച്ഛൻ വണ്ടിക്കൊപ്പം ഓടിയതും എല്ലാവരെയും കണ്ണീരിലായിത്തീരുന്നു. ഇതൊരു പ്രണയ വിവാഹമല്ലെന്ന് താരം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മാട്രിമോണി വഴി വന്ന വിവാഹാലോചനയാണിത്. പൂർണ്ണമായും വീട്ടുകാരുടെ തീരുമാനത്തോടെ ഉറപ്പിച്ച വിവാഹം. പക്ഷേ ഇരുവരുടെയും പുതിയ ചിത്രങ്ങൾ കാണുമ്പോൾ ദീർഘനാളത്തെ പ്രണയ സാക്ഷാത്കാരം പോലെയാണ് തോന്നുന്നത്. എന്തായാലും ഹണിമൂൺ യാത്രയിലെ രസകരമായ സംഭവങ്ങളും ഐശ്വര്യയുടെ തമാശകൾക്കുമായി എല്ലാവരും കാത്തിരിക്കുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അഭിനയത്തിലേക്ക് കടന്നുവന്നയാളാണ് ഐശ്വര്യ. 3.5 വയസ്സിലാണ് ഐശ്വര്യ ആദ്യമായി അഭിനയിക്കുന്നത്. ജയറാമും ഗീതു മോഹൻദാസും ഒന്നിച്ച പൗർ എന്ന ചിത്രത്തിലാണ് ഗീതുവിൻ്റെ കുട്ടിക്കാലം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചത് ഐശ്വര്യയ്ക്കായിരുന്നു. സുധാകർ മംഗളോദയത്തിൻ്റെ വെളുത്ത ചെമ്പരത്തിയാണ് താരത്തിൻ്റെ ആദ്യ സീരിയൽ. അതിൽ ബീന ആൻ്റണിയുടെ മകളായി അഭിനയിക്കുമ്പോൾ ഐശ്വര്യയ്ക്ക് വയസ്സ് 4 ആയിരുന്നു. ടീൻസ്, ആലീസ് എ ട്രൂത്ത് സ്റ്റോറി, ടിങ്കിൾ മുതൽ വെള്ളിവരെ എന്നീ സിനിമകളൊക്കെ തന്നെയും വ്യത്യസ്ത വേഷങ്ങളിലൂടെ താരം ചെയ്തെടുത്തവയാണ്. ഓർഡിനറിയുടെ തമിഴ് റീമേക്കായ ജനലോരത്തിലും ചെറിയൊരു വേഷം ഐശ്വര്യ ചെയ്തിട്ടുണ്ട്. ഏഷ്യാറ്റിലെ കോമഡി സ്റ്റാർസ് 4 സ്റ്റാർസ് ടീം മാനേജറായി 2.5 വർഷം ഐശ്വര്യ ഉണ്ടായിരുന്നു. 5 സ്റ്റാർസ് തട്ടുകടയിലും നിരവധി എപ്പിസോഡുകൾ ചെയ്തിട്ടുമുണ്ട്. ഐശ്വര്യ ഇതുവരെ തന്നെ 40 മുകളിൽ സീരിയലുകളും ചെയ്തിട്ടുണ്ട്. സഹതാരമായും നെഗറ്റീവ് വേഷങ്ങളുമെല്ലാം കൈകാര്യം ഭംഗിയായി ചെയ്തിട്ടുണ്ട്. സിനിമയിൽ മികച്ച വേഷങ്ങൾ ചെയ്ത് കോമഡി പരിപാടികളിലൂടെയാണ് കൂടുതലും പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഐശ്വര്യ എത്തിയത്. ഇതിനിടയിൽ സ്റ്റേജ് പ്രോഗ്രാമുകളും പരസ്യചിത്രങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഏറെ തിരക്കേറിയ മിനിസ്ക്രീൻ താരമായി ഐശ്വര്യ രാജീവ് അതിവേഗം മാറി. ഇപ്പോൾ ഐശ്വര്യയുടെ ഹണിമൂൺ കഥ വരെ എത്തി. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെയധികം സജീവമായി നിൽക്കുന്നത് കൊണ്ടാണ് പ്രേക്ഷകർക്ക് അത്രമേൽ ഇഷ്ടം. മാലിദ്വീപിലേക്ക് എത്തിയ ഐശ്വര്യയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇരുകയും നീട്ടി സ്വീകരിക്കുകയാണ് പ്രേക്ഷകർ. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.